തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച സമഗ്രമായിട്ടുള്ള ലിസ്റ്റ് തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് തന്നെ ഒരു അന്വേഷണം നടത്തുകയും ഇതിൻ്റെ ഭാഗമായി വിട്ടുപോയിട്ടുള്ള പരാതികൾ സ്വാഭാവികമായിട്ടും അത് പരിശോധിച്ചതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആരോഗ്യവകുപ്പ് തന്നെ അതിനൊരു ഇടപെടൽ നടത്തിക്കൊണ്ട് ആ പട്ടിക പബ്ലിഷ് ചെയ്യുക തന്നെ ചെയ്യും. അല്ല, ഈ പുതുക്കിയ മാനദണ്ഡങ്ങൾ കൂടി വരുമ്പോൾ ഇപ്പോൾ നേരത്തെയുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ളവയാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പുതുക്കിയ മാനദണ്ഡങ്ങൾ വരുമ്പോൾ ടോട്ടലി ആ മാനദണ്ഡങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി വിപുലമാകും. ആ രീതിയിൽ അതുൾപ്പെടെയുള്ളവ പുതുക്കിയ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ലിസ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. അതിൽ നമുക്ക് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അർഹരായിട്ടുള്ളവർക്കെല്ലാം ഇത് സംബന്ധിച്ചിട്ടുള്ള ആനുകൂല്യം ലഭിക്കണമെന്നുള്ള നിലപാട് തന്നെയാണ്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും.